ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഞാൻ കെ എം ബഷീറാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈടെ നടന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഡ്സിയിൽപ്പെട്ട ചെറിയ വിമാനാപകടത്തെ തുടർന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവച്ച നടപടിക്കെതിരെ ശക്തമായ നയതന്ത്ര നീക്കങ്ങളുമായി മലബാർ ഡെവലപ്മെന്റ് ഫോറം ഇദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട് സംഭവം നടന്ന ആദ്യ ആഴ്ചയിൽ തന്നെ വലിയ വിമാനം നിരോധിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ എല്ലാ മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും ഇത് സംബന്ധിച്ച് ഞങ്ങൾ പരാതി നൽകുകയും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി വകുപ്പ് മന്ത്രി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ഡിജിസിഎ തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളെയും അതുപോലെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനടക്കം എല്ലാവർക്കും ശാസ്ത്രീയമായി തയ്യാറാക്കിയ നിവേദനം ഇത് സംബന്ധിച്ച് സമർപ്പിച്ചിട്ടു ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അപകടത്തെ തുടർന്ന് അന്വേഷണം നടത്തുന്ന ബ്യൂറോ വിമാനാപകടങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക ബ്യൂറോ അവർ ആദ്യഘട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിനുശേഷം വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകാം എന്നാണ് ആലോചനയെന്ന് ഡിജിസിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ വിവരം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരിക്കലും വലിയ വിമാനം നിരോധിക്കാൻ ബിജിസിയ്ക്ക് കഴിയില്ല എന്നൊരു കാര്യം കൂടി പ്രവാസികളോട് സൂചിപ്പിക്കുകയാണ് കരിപ്പൂരിൽ വലിയ വിമാനം സർവീസ് നടത്തുന്ന കാര്യത്തിൽ ഉയർന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികൾ എമിറേറ്റ്സ് എയർ ഇന്ത്യ അതുപോലെ സൗദി എയർ ഖത്തർ എയർ എല്ലാം അസസ്മെന്റ് നടത്തി സേഫ്റ്റി അസസ്മെന്റും എസ് ഒപിയും തയ്യാറാക്കിയതിനുശേഷമാണ് സർവീസ് നടത്താൻ തീരുമാനിച്ചത് അതിനെ നിരോധിക്കാൻ ഡിജി സി എയ്ക്ക് ധാർമ്മികമായ അവകാശവും അർഹതയുമില്ല അത്തരം അസസ്മെന്റും സേഫ്റ്റി അസസ്മെന്റും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഡി ജി സിയെ നൽകുന്നത് ഏതായാലും അടുത്തുതന്നെ ഇതിന്റെ ആദ്യഘട്ട അന്വേഷണ റിപ്പോർട്ട് ദിവസങ്ങൾക്കകം വരുന്നതോടുകൂടി വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കും എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിഞ്ഞ സന്തോഷകരമായ വാർത്ത നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ് ഔദ്യോഗികമായി ഇതുവരെ ഡിജിസിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പ് ലഭ്യമായിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു